ഒരുപാട് ഓഡിഷൻസിലൂടെ നമ്മൾ തിരഞ്ഞെടുത്ത മത്സരാർത്ഥികൾ അവരെ നിരന്തരമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കും ഒരുപാട് പ്രകടനങ്ങൾക്കും വിധേയരാക്കിക്കൊണ്ട് അവരിൽ നിന്ന് 22 പേരെ സെലക്ട് ചെയ്ത് ഇന്ന് ഈ വേദിയിൽ വരെ നമ്മൾ എത്തിച്ചു ആ 22 പേരെയും ഇപ്പോൾ നമുക്ക് പേരെടുത്തറിയാം ആ 22 പേരിൽ നിന്ന് ഇനി 12 പേർ മാറ്റപ്പെടുകയാണ് ടോപ്പ് 10 നമ്മുടെ ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച 10 മത്സരാർത്ഥികൾ അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു റൗണ്ട് അത് ക്വസ്റ്റ്യനെയർ റൗണ്ട് ആണ് നമ്മുടെ വിധികർത്താക്കൾ ആ 10 പേരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ പറയുന്ന മറുപടിയെ കൂടി ആശ്രയിച്ചിരിക്കും അവരുടെ വിധി നമുക്കറിയാം സൗന്ദര്യം മാത്രം പോരാ ശാരീരിക ക്ഷമത മാത്രം പോരാ ഒപ്പം തലയ്ക്കകത്ത് കുറച്ച് ആൾ താമസം കൂടി വേണം സൗന്ദര്യമുണ്ട് ഒരാൾക്ക് എന്ന് പറയണമെങ്കിൽ ആ ബുദ്ധി അളക്കുന്ന മത്സരമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് 22 പേരിൽ ടോപ്പ് 10-ൽ വന്നിരിക്കുന്ന ആ 10 പേരുടെയും പേര് വായിക്കട്ടെ പേര് വായിക്കൂല അവരുടെ ചെസ് നമ്പർ വായിക്കാം കണ്ടസ്റ്റന്റ് നമ്പർ എത്ര പേരുണ്ടായിരുന്നു 22 പേർ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10 പേർ വിളിക്കാം കണ്ടസ്റ്റന്റ് നമ്പർ 1 Contestant number 3. Contestant number 5. Contestant number 8. Contestant number 11. 16. 18. 22. 20 and the final one is 13. ഈ 10 പേരാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും അവസാനമായി എത്തിയിരിക്കുന്നത് അവർക്കൊരു നല്ല കൈയടി ഏറ്റവും ആദ്യമേ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവസാന 10-ൽ ഇടം പിടിച്ച 10 പേർ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട് ഇനി അവശേഷിക്കുന്നത് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ക്വസ്റ്റ്യനെയർ റൗണ്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ബോളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് ആര് ചോദ്യം ചോദിക്കണമെന്ന് അവർ തന്നെ തീരുമാനിക്കും ഈ ബോളിൽ നമ്മുടെ ജഡ്ജസിൻ്റെ പേരെഴുതിയിട്ടുണ്ട് നമുക്ക് ഒരറ്റം തുടങ്ങാം അല്ലേ Contestant number 1. Contestant number 1 in order to show them to the VM Bashir. Who is your role model other than your family member? Why? Thank you so much, sir. And the role model, Aranand Shoicha, without a doubt, I can say Dr. APJ Abdul Kalam, sir. Endanu vechal, India's president mathramallayirunnu. He is the president of people. ഒരു നോർമൽ ഫാമിലിയിൽ ജനിച്ച് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെട്ട് നമ്മുടെ ഇന്ത്യയെ ഒരു ന്യൂക്ലിയർ എറയിലേക്ക് എൻട്രി ചെയ്യാൻ ഹി ഡിഡ് അമേസിംഗ് ജോബ് മാത്രമല്ല ഒരു ഇൻസ്പിറേഷണൽ പേഴ്സൺ മറ്റുള്ളവർക്ക് എപ്പോഴും കറേജ് നൽകുക അവർക്ക് വേണ്ടി പ്രയത്നിക്കുക ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ ഹി ഈസ് ഓൾവേസ് മൈ റോൾ മോഡൽ താങ്ക് യു നെക്സ്റ്റ് Contestant number 8. Sarika ma'am. Good evening. Yeah, good evening ma'am. Imagine a situation where you have to choose between your parents and your career. Whom would you choose and why? Career should be your passion.
Of course, I choose my career because the first thing is that is my passion. So I want to achieve that. I'm sure and I believe my parents will follow me and my parents will accept me to choose that passion. Thank you. Contestant number 16. Mr. TV Polly. പേടിയൊന്നുമില്ലല്ലോ, ചെറുതായിട്ട് പേടിക്കണ്ട, അത്ര ആൾക്കാരുണ്ടല്ലോ. Which is your favorite sports and why? I have many favorite sports, but I think badminton is my favorite sport because it's an outdoor game and it's fun to watch as well as play, and I love physical activity, so definitely badminton. Thank you. Okay, thank you. Contestant number 18. Sariga. Thank you. Do you believe men are stronger than women? Why? Thank you for the question. ഒരിക്കലും പല 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 കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി മെന്നാണ് വിമനേക്കാളും സ്ട്രോങ്സ്റ്റ്, ആൻഡ് അത് ഓരോ കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. താങ്ക് യു. കണ്ടസ്റ്റന്റ് നമ്പർ 20. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മൈ ക്വസ്റ്റ്യൻ ടു യു, വേർ ഡു യു സീ യുവർസെൽഫ് 5 years down in life? Thank you for this wonderful question. First of all, I will see myself 5 years down, like I will be an entrepreneur. Like I wanted to make my city or something completely pollution free, and I just wanted to start a colliery which is based on fitness, and I wanted to make all the young generation fit and strong. That's it. Thank you so much. Thank you. Contestant number 13. VM Bashir. What is one of the bestest learning that your father has given you? Thank you for the question, sir. എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചത് ഫെയിലിയേഴ്സിനെ എങ്ങനെ നേരിടണം എന്നാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എന്ത് പ്രശ്നം വരുമ്പോഴും ധൈര്യത്തോടെ നിൽക്കാറുണ്ട്. Thank you. Thank you. Contestant number 22. K. Anandan, sir. Good evening. Good evening, sir. How do you maintain your health life day to day? Sorry, can you please repeat the question, sir? How do you maintain a health life, healthy life, day to day? Thank you for the question. To maintain a healthy life, I think all of you should smile, because smile is the medicine for everything. And you can even practice yoga, but smile is the most important medicine that makes you healthy. So keep smiling. Thank you, sir. Thank you. Contestant number 11. Mr. TV Polly. Share anyone best unforgettable moment of your life. Thank you, sir, for this beautiful question. Good evening. I have been a badminton player since I was 10 years old, and my best experience or the memory that I can remember was winning my first ever tournament in under 10 state championship tournament, which was coached by nobody but my father. Because of his coaching and his guidance, I was the first for the first state national tournament. Thank you. Very good answer. Very good. Contestant number 5. VM Bebshir. Who inspired you much other than your family member? Thank you for the question. Good evening, all. The ones who have passed in my life, the everyone who have passed in my life,
have been an inspiration for me. Thank you. Contestant number 3. Sarigama, ma'am. Good evening. Good evening, ma'am. How do you think you could influence people to take up a healthy lifestyle? Thank you for the question, ma'am. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞതിൽ. കാരണം ഞാനൊരു യോഗ ട്രെയിനറാണ്. സോ യോഗ എന്ന് പറഞ്ഞാൽ, യോഗ എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് യോഗ യുജ് എന്ന വാക്കിൽ നിന്നാണ്. അതായത് ബോഡി വിത്ത് ആ മൈൻഡ്. നല്ലൊരു സമൂഹത്തിന് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് വേണ്ടത്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ. നിങ്ങൾ യോഗ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, അങ്ങനെ ഒന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. കാരണം യോഗ നിങ്ങളെ എല്ലാത്തിലേക്കും ലീഡ് ചെയ്യും, അതൊരു ജീവിത രീതിയാക്കി മാറ്റും. എപ്പോഴും ചിരിക്കാനും എല്ലാ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും യോഗ പോലെ ഒരു വളരെ നല്ല ഫിറ്റ്നസ് വേറെ ഒന്നുമില്ല. സോ എൻ്റെ ഈ ഒരു കുഞ്ഞി ബ്രീഫ് ആൻസർ കേട്ടിട്ടെങ്കിലും നിങ്ങളെല്ലാവരും യോഗ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.